everyone, welcome back to GizMonk. സെപ്റ്റംബർ ആണ്, ആപ്പിളിൻ്റെ എല്ലാ മെയിൻ പ്രൊഡക്ട്സും ഇറങ്ങുന്ന ഒരു ടൈമാണല്ലോ. പ്രത്യേകിച്ച് ഐഫോണുകൾ, ആൾക്കാർ ഒരു കൊല്ലത്തോളം വെയിറ്റ് ചെയ്ത്, ഈവൻ പ്രീവിയസ് ജനറേഷൻ തന്നെ മാറുന്ന ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്ന ഒരു ടൈമാണല്ലോ സെപ്റ്റംബർ, ആപ്പിളിൻ്റെ ഇവൻറ്റ്. അപ്പോൾ അതിപ്പം കഴിഞ്ഞിരിക്കുന്നു അടുത്തിടെ. അപ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഐഫോൺ 15 എന്തൊക്കെ മാറിയിട്ടുണ്ട്, ഐഫോൺ 15 15 പ്രോയും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്, അതൊക്കെയാണ് നമ്മൾ വളരെ ക്വിക്കായിട്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മളിത് കവർ ചെയ്യാം പോകുന്നത്. മെയിനായിട്ട് ഒരു ഇത് ചേഞ്ച് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ആപ്പിളിൻ്റെ എല്ലാ മോഡൽസിലും ഇപ്പോൾ ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ ഫീച്ചർ വന്നിരിക്കുകയാണ്. ആദ്യമൊക്കെ പ്രോ മോഡൽസിലും മാത്രം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ഡൈനാമിക് ഐലൻഡ്, അതായത് നോട്ടിഫിക്കേഷൻ ഇതൊക്കെ നോച്ചായിട്ട് കാണുന്ന ആ ഒരു ഫീച്ചർ, അതിപ്പം ഐഫോണിൻ്റെ എല്ലാ മോഡലുകളിലും സ്റ്റാർട്ടിംഗ് മോഡലിലും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചർ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏകദേശം നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കും. ആദ്യമൊക്കെ ലീക്സിലൊക്കെ തന്നെ ഫസ്റ്റായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ടൈപ്പ് സി കേബിൾ ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആപ്പിൾ ആൻഡ്രോയിഡിൻ്റെ അതേ പാത പിന്തുടർന്നിരിക്കുന്നു. ഐഫോൺ 5 വളരെ മുന്നേ ഉള്ള ഐഫോൺ 5 കൊണ്ടുവന്നതായിരുന്നു ആ ചേഞ്ച് ലൈറ്റ്നിങ് പോർട്ടിലേക്ക്. അവിടുന്ന് ഓൾമോസ്റ്റ് 10 ആപ്പിൾ ഇത് ഓടിച്ചു ലൈറ്റ്നിങ് കേബിൾ. ഇപ്പോൾ അത് മാറി ടൈപ്പ് സിയിലേക്ക് വരികയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ റെഗുലേഷൻ വരുന്നുണ്ട് കുറച്ച് കൊല്ലത്തിനുള്ളിൽ ആപ്പിളിനോട് ടൈപ്പ് സിയിലേക്ക് മാറാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതും എല്ലാം മുൻകൂട്ടി കണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എന്താ പറയുക, എല്ലാ ചാർജിങ് കമ്പാറ്റബിലിറ്റിയും വളരെ സുഖമായിരിക്കും. എല്ലാ കേബിൾസും നമ്മൾ ടൈപ്പ് സി, എന്തായാലും നമ്മൾ കുറേ കേബിൾസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇയർഫോൺസിനൊക്കെ. അപ്പോൾ അത് ഇനി ആപ്പിൾ ചാർജ് ചെയ്യാനും ആപ്പിൾ ഐഫോൺ ചാർജ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. ആകെയുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ലൈറ്റ്നിങ് കേബിൾ വാങ്ങിച്ചിട്ടുള്ള, അതായത് ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും. പക്ഷേ ആപ്പിൾ ആസ് യൂഷ്വൽ ടിപ്പിക്കൽ ആപ്പിൾ സ്റ്റൈലിൽ $29 ഒരു മറ്റേ എന്താ പറയുക ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കേബിൾ മറ്റേ കൺവേർട്ടറൊക്കെ വിൽക്കാൻ തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് സി ചാർജ് തന്നെ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ പുതിയ ഐപോഡ്സിനുമൊക്കെ ടൈപ്പ് സി ചാർജ് പോർട്ടാണ് വരുന്നത്, ചാർജിങ് പോർട്ട്. അപ്പോൾ ഈ ഐഫോൺ പുതിയ ഐഫോണിൽ നിന്ന് ഈ എയർപോഡ്സ് വരെ ഡയറക്റ്റ് അതിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ആപ്പിളിൻ്റെ എല്ലാ മാക്ബുക്കുകളും എല്ലാ ഡിവൈസസും ഇനിയിപ്പോൾ ടൈപ്പ് സി ആ ഒരു ഇതിലേക്ക് മാറുമ്പോൾ എല്ലാ കംപ്ലീറ്റ് ആപ്പിളിൻ്റെ എക്കോ സിസ്റ്റത്തിലുള്ള എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ടൈപ്പ് സി വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യാനും യൂസ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫറിനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ അത് വലിയൊരു ചേഞ്ചാണ് ഇപ്രാവശ്യത്തെ ഐഫോൺ 15 വന്നിരിക്കുന്നത്. ഓക്കെ, വേറെ ഒരു നല്ലൊരു അപ്ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഡിസ്പ്ലേ പീക്ക് ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്പ്ലേയിൽ എന്തോ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയാണെന്ന് തോന്നുന്നു. ഈവൻ ഈ ഇവൻ്റിൽ ലോഞ്ച് ചെയ്ത സീരീസ് 9 ആപ്പിൾ വാച്ചിലും അതേ ബ്രൈറ്റ്നസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര നല്ല ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം നമ്മൾ സൺലൈറ്റിലൊക്കെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ബ്രൈറ്റ്നസ് സ്ക്രീനിൻ്റെ ഇത് നല്ലോണം കൂടും. അപ്പോൾ HDR കോണ്ടൻറ്റും കാണാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു സംഗതി. പിന്നെ ബെസൽസ് മൊത്തത്തിൽ, അതായത് റൗണ്ടായിട്ടുള്ള സൈഡിലുള്ള ബെസൽസൊക്കെ കുറച്ച് തിന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ക്രീൻ സൈസ് കുറച്ചും കൂടി ഒരു വളരെ പൊടിക്ക് വലുതായിന്ന് നമുക്ക് തോന്നും. പിന്നെയുള്ളൊരു ഫീച്ചർ, ഐഫോൺ 15 പ്രോയില് മറ്റേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അത് നമ്മൾ കണ്ട് കുറച്ചും കൂടെ 2-3 ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റി കിട്ടേണ്ടി വരും ആപ്പിളിൻ്റെ ഇത് വെബ്സൈറ്റിലൊക്കെ വരുമ്പോൾ. ഓക്കെ, ഇനി മെയിനായിട്ടുള്ളൊരു ഫീച്ചർ വേറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോയെന്ന് അറിയേണ്ടത് ബാറ്ററി ലൈഫിലാണ്. ആസ് ഓഫ് നൗ അവർ പറയുന്നത് A17 Pro, ഈ പുതിയ ഐഫോൺ പ്രോ മോഡൽസിൽ വരുന്നത് പുതിയ A17 Pro ചിപ്പാണ്. അപ്പോൾ അതിൽ സെപ്പറേറ്റ് ആയിട്ടൊരു മൾട്ടി കോർസ് ഉണ്ട്, ആ കോർ കൊണ്ട് ബാറ്ററി ലൈഫ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ് എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. പിന്നെ അപ്പോൾ നോൺ പ്രോ മോഡൽസിൽ പഴയ A16 ചിപ്പ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം ബാറ്ററി ലൈഫ് എത്രമാത്രം ഇമ്പ്രൂവ് ആയി, എത്രമാത്രം നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിക്കും ഡെയിലി യൂസിൽ തന്നെ നമ്മൾ ഇനി റിവ്യൂ ഒക്കെ വരുമ്പോൾ കുറച്ച് കാലം കൊണ്ട് അറിയേണ്ടി വരും. ഇപ്പോൾ ഐഫോൺ 14 പ്രോ മാക്സ് ഒക്കെ വളരെയധികം ഒരു ഹിറ്റ് എടുക്കുന്നുണ്ട്. ഓൺലൈനൊക്കെ നോക്കിയാൽ കാണാം വളരെയധികം ആൾക്കാർ ബാറ്ററി ലൈഫിനെ പറ്റി കംപ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫ് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്.
പിന്നെ ഡിസൈന് വലിയൊരു മാറ്റമൊന്നുമില്ല. അതിൽ കുറച്ചൊരു റൗണ്ടഡ് ആയിട്ടുണ്ട്, കളേഴ്സ് കുറച്ചും കൂടെ ഒരു സബ്ടിൽ കളേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ റെഡ് കളർ ഇപ്പം ഇല്ല, പ്രൊഡക്റ്റ് റെഡ് എന്ന് പറഞ്ഞില്ല, ബാക്കിയെല്ലാം യൂഷ്വൽ കളേഴ്സൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിനൊന്നും ആപ്പിൾ പോയിട്ടില്ല ഇപ്രാവശ്യം ഡിസൈനിൽ. പക്ഷേ ഐഫോൺ 15 പ്രോ മോഡൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റാനിയം ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സീ ചേഞ്ച് തന്നെയാണ്. അവർ ആപ്പിള് ടൈറ്റാനിയം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റാനിയം ബേസ് ചെയ്തിട്ടുള്ള ആഡ്സ് വളരെ ക്രിഞ്ചായിട്ട് തോന്നി. ഇപ്പോൾ അടുത്ത് ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് വീഡിയോസ് ഇപ്പോൾ ലോഞ്ച് ചെയ്ത വീഡിയോസിൽ അവർ ആഡും കാണിക്കുന്നുണ്ട്, ടൈറ്റാനിയം മാറിയിട്ടുണ്ട്, സ്പേസിൽ ടൈറ്റാനിയം ഗ്രേഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ആഡിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ എന്തായാലും ഇത് ഇല്ല, നന്നായിട്ട് വെയിറ്റ് കുറക്കും ആ ഒരു ടൈറ്റാനിയം മെറ്റീരിയൽ വരുമ്പോൾ. പിന്നെ ഒരു ബ്രഷ്ഡ് ലുക്കാണ് ആസ് ഓഫ് നൗ. അപ്പോൾ നല്ലൊരു ഫീലായിരിക്കും എന്നാണ്, ഒരു ഡിസൈൻ നല്ലൊരു ഡിസൈൻ എലിമെൻറ്റ് ചേഞ്ച് തന്നെയാണത്. ഓക്കെ, പിന്നെ ഒരു നല്ല ഫീച്ചർ, ഇപ്പം സൈഡിൽ ആക്ഷൻ ബട്ടൺ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പണ്ട് നമ്മൾ വോളിയൂം ഓഫ് ആക്കാനുള്ള മ്യൂട്ട് ബട്ടണായിരിക്കുന്ന സ്ലൈഡ് സ്വിച്ച് മാറ്റിയിട്ട് ആക്ഷൻ ബട്ടൺ കൊണ്ടുവന്നിരിക്കുന്നത് അതാണെങ്കിൽ കസ്റ്റമൈസബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും അതിലേക്ക് വെക്കാം. ഇപ്പോൾ ചില റിവ്യൂസൊക്കെ ക്യാമറ ഒക്കെ അസൈൻ ചെയ്തിട്ട് അത് തന്നെ ക്യാമറ ഷട്ടർ ബട്ടണായിട്ടൊക്കെ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഐഫോൺ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചൊരു അത് അതിൽ നിന്ന് ആ ഒരു ചേഞ്ചിലേക്ക് മാറാൻ ഒന്ന് ഒരു സമയം എടുക്കുമായിരിക്കും. പിന്നെ ഈ പവർ ബട്ടൺ റൈറ്റ് സൈഡിലും ഇത് ലെഫ്റ്റ് സൈഡിലും ആയതുകൊണ്ട് ചിലപ്പോൾ പോക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ മറ്റേ ഫോൺ മ്യൂട്ട് ചെയ്യാനൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്തിട്ട് തന്നെ നോക്കേണ്ടി വരും എങ്ങനെയാണ്. പിന്നെ ക്യാമറ ആസ് യൂഷ്വൽ 48 MP കൊണ്ടുവന്നു. പിന്നെ ഫോക്കൽ ലെങ്ത് 24-28-35 അങ്ങനത്തെ ഒരു ഫോക്കൽ ലെങ്തിലുള്ള ഫോക്കസ് ചെയ്യുന്ന ലെൻസസ് ആണ് വെച്ചിരിക്കുന്നത്. ഐഫോൺ 15 Pro മാക്സിലാണ് കുറച്ചും കൂടെ ഒരു സിഗ്നിഫിക്കൻ്റ് ചേഞ്ച് വന്നിട്ടുള്ളത്. ക്യാമറയിൽ അപ്ഗ്രേഡ് വന്നിരിക്കുന്നത് 5x സൂം ഉള്ള 120mm ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും ആ ഒരു 5x സൂം നമുക്ക് കിട്ടില്ല, ബാക്കി ഒരു 3 താഴെയുള്ള മോഡൽസിലേക്കൊക്കെ 3x സൂം ഒക്കെ തന്നെ കിട്ടുള്ളൂ. പക്ഷേ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല സ്റ്റേബിളായിട്ട് ക്ലാരിറ്റിയോട് കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയോട് കൂടി ഫോട്ടോ എടുക്കുന്നത് കണ്ടു കുറച്ച് റിവ്യൂസൊക്കെ ആപ്പിളിൻ്റെ ഇവൻ്റ് സ്റ്റേജിൽ നിന്ന്. പിന്നെ പ്രോ മോഡൽസിൽ 4K പ്രോറെസ് വീഡിയോസിലൊക്കെ റെസൊല്യൂഷനിലൊക്കെ എടുക്കും. പിന്നെ അത് എക്സ്റ്റേണൽ സ്റ്റോറേജ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ USB ടൈപ്പ് സി പോർട്ട് ആയതുകൊണ്ട് അതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഇതൊന്നും കോമൺ മാന് ഒരു സാധാരണക്കാരന് ഇതൊന്നും അത്ര വലിയൊരു ഫീച്ചറല്ല. പക്ഷേ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ നിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ യൂട്യൂബ് വ്ളോഗേഴ്സ് അവർക്കൊക്കെ കുറച്ചും കൂടെ വളരെ നല്ല ഫീച്ചറായിട്ട് തോന്നും പ്രോ മാക്സ്. പിന്നെ ഉള്ളത് ഗെയിംസിൻ്റെ പെർഫോമൻസ് ഭയങ്കര നന്നായിട്ട് ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ 17 Pro ഈ വളരെ റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ഇതാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ റീട്രേസിംഗ് ഒക്കെ ഉണ്ടല്ലോ മറ്റേ ഡെസ്ക്ടോപ്പ് ഗെയിംസിൽ, നമ്മൾ NVIDIA റീട്രേസിംഗ് ഒക്കെ ഉള്ള ആ ഒരു ക്വാളിറ്റി തന്നെ ഇതിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗെയിംസൊക്കെ കുറച്ചും കൂടെ നല്ല ഒരു നല്ല എന്താ പറയുക ഷെയ്ഡും ലൈറ്റ്നിങ്ങും ടെക്സ്ചേഴ്സൊക്കെ കാണിച്ചിട്ട് കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് ഗെയിംസിനൊക്കെ വരും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മേജറായിട്ടുള്ള ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ആശ്വസിക്കാൻ തോന്നുന്നത് എല്ലാ പ്രൈസും അവർ ഈ ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് യൂഷ്വലി ആപ്പിളിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ ഒരു $200 കൂട്ടൽ, ആ ഒരു പരിപാടി ഇപ്രാവശ്യം കണ്ടില്ല. എല്ലാ പ്രൈസും സെയിം ആണെന്നും പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ടാറ്റയും ഫോക്സ്കോണൊക്കെ ഇവിടെ പ്ലാന്റ് ഇട്ട് കുറച്ചും കൂടെ ലോക്കലൈസേഷൻ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഡെവലപ്പ് നടക്കുന്നത് കൊണ്ട് പ്രൈസസ് ഒരു നമ്മളെ മിഡിൽ ഈസ്റ്റിലും പിന്നെ US കിട്ടുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പ്രോ മോഡൽസൊക്കെ കുറയുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ അത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രോ വേരിയൻസൊക്കെ അവർ പ്രീമിയം ആക്കി നിർത്തുകയും ബാക്കി നോൺ പ്രോ മോഡൽസ് ഒക്കെ യൂഷ്വലി നമ്മൾ കണ്ടല്ലോ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സെയിൽസ് വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് അവർ വളരെയധികം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള നോൺ പ്രോ മോഡൽസൊക്കെ വിറ്റിട്ട് മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവായി നിൽക്കുന്നത്. അപ്പോൾ പ്രൈസിങ് നമ്മൾ നോക്കി തന്നെ കണ്ടറിയേണ്ടി വരും ലോക്കലൈസേഷൻ വല്ല എഫക്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടോ. ടു സമ്മറൈസ്, അപ്പോൾ ഒരു ഭയങ്കര സീ ചേഞ്ച് എന്നൊന്നും പറയാൻ പറ്റൂല. ഐഫോൺ 10 or 10s വന്ന സമയത്ത് ഭയങ്കര പല റിമാർക്കബിൾ ചേഞ്ചസ് വന്നിരുന്നല്ലോ. ഇപ്പോൾ ഫേസ് അൺലോക്ക്, പിന്നെ ക്യാമറയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, അങ്ങനെ പല ചേഞ്ചസും അന്ന് ആ ഒരു സമയത്ത് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു സീ ചേഞ്ച് ഇല്ല, യൂഷ്വൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ തന്നെ ഇങ്ങനെ കുറച്ച് ഓരോ ജനറേഷനിലുള്ള ഒരു യൂഷ്വൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ തന്നെ വന്നിട്ടുള്ളത്.
പിന്നെയും ഐഫോൺ പ്രോ മാക് പ്രോ വേരിയൻ്റിൽ കുറച്ചും കൂടെ നല്ല അപ്ഡേറ്റ്സും ഇമ്പ്രൂവ്മെൻറ്റ്സും വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു ആപ്പിളിനെ കുറ്റം പറയാൻ മാത്രം ഉള്ള ഒരു ബോറിംഗ് ഒരു ഇതായിരുന്നില്ല. എന്തായാലും ഫീച്ചേഴ്സും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫോണ് കൈ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽ റിവ്യൂവും ചെയ്യാം. ഡെഫിനറ്റ്ലി ഇതേപോലെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇതിലും ചെയ്യാം. സീരീസ് 9 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കുറച്ച് ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ്സ് ഒന്ന് ഇതാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇത് വളരെ പെട്ടെന്ന് ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എത്തിക്കേണ്ടതുകൊണ്ട് ഒരു ഷോർട്ടായിട്ട് വളരെ ക്വിക്കായിട്ട് ഷൂട്ട് ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ, ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഗിസ്മോങ്ക്.